ഈ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് നേരത്തെ പ്രധാനമന്ത്രി തന്നെ പരിഹാസത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത് ഇവർ ഇന്ത്യ മുന്തിയ എന്ന് സ്വയം പുകഴ്ത്തുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും ഇന്ത്യൻ മുജാഹിദീനിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലും ഇന്ത്യ എന്ന പേരുണ്ട് അതുകൊണ്ട് തന്നെ ദിശാബോധമില്ലാത്ത ചിതറിത്തെറിച്ച രാഷ്ട്രീയ കക്ഷികൾ എന്ന് പരിഹാസ രൂപേണ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും അടിക്കടി പറയാറുണ്ട് ഇന്നിപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലായാലും കേന്ദ്ര സർക്കാരിൻ്റെ വേട്ടയെക്കുറിച്ചാണെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമെന്ന ആരോപണമായാലും ഇതിൻ്റെ എല്ലാം പേരിൽ മമതാ ബാനർജി അടക്കമുള്ളവരെ ഒരേ വേദിയിൽ കൊണ്ടുവന്ന ഒരു ശക്തി പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പി ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് താങ്കൾ സമ്മതിക്കുമോ അഴിമതിക്കാരെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ഒരു പ്രതികരണം കൊണ്ട് ഈ സഖ്യത്തിൻ്റെ ശക്തിയെ മറികടക്കാൻ കഴിയുമോ ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും അടക്കം ഇന്ത്യയിൽ ജനാധിപത്യ സംരക്ഷണം എന്ന കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഈ പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ ബി ജെ പിക്ക് വില കുറച്ച് കാണാൻ കഴിയുമോ ഗോപീഷ് ആദ്യമായിട്ട് ഇതിലൊരു സാങ്കേതികമായിട്ട് അങ്ങ് ചോദിച്ച് ചോദിച്ചൊരു സാങ്കേതിക പിഴവുണ്ട് അതൊന്നും തിരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം രാഷ്ട്രീയക്കാര് മാത്രമല്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയത്തെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന യുവ സമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മുന്നണി എന്ന് വിളിക്കുന്ന പദപ്രയോഗത്തിൽ സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ ഗ്രാമറ്റിക്കലായിട്ടൊരു തെറ്റുണ്ട് കാരണം ഇന്ത്യ എന്നുള്ള ഫുൾ ഫോം എന്താ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റൽ ഇൻക്ലൂസീവ് അലയൻസ് അപ്പോൾ അലയൻസ് എന്ന് സൂചിപ്പിക്കുന്നത് മുന്നണിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ശേഷം വീണ്ടും മുന്നണി എന്ന് പറയുന്നത് രണ്ട് തവണ മുന്നണി എന്ന് ആവർത്തിക്കുന്ന പോലെയാണ് അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ടത് ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് അലയൻസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് മുന്നണിക്കാണ് അപ്പോൾ രണ്ട് തവണ ആവർത്തിക്കുന്നത് വസ്തുതിൽ തെറ്റാണ് അത് അതൊരു പദപ്രയോഗം തെറ്റായിട്ടുള്ള പ്രയോഗമാണ് ആ തെറ്റായ പദപ്രയോഗം വസ്തുതിൽ നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നത് ശരിയല്ല ഇവരുടെ മുന്നണിയുടെ പേര് ഇന്ത്യ എന്നല്ല ഇൻഡി എന്നാണ് ഇന്ത്യ മുന്നണി എന്നാണ് പറയേണ്ടത് ആ രണ്ട് തവണ അലയൻസ് ഉപയോഗിക്കുന്നത് തെറ്റാണ് അത് ഗോപികൃഷ്ണൻ സമ്മതിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ഈ മുന്നണി പറഞ്ഞത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ ആളുകൾ തന്നെ വേറൊരു പേരിലായിരുന്നു അതെ അപ്പം ഞാൻ പറഞ്ഞത് ഒന്ന് ഈ മുന്നണിയുടെ പേര് തന്നെ സംശയത്തിലാണ് അവർ തന്നെ അവരെ വിളിക്കുന്നത് വിമൽ കുമാർ എന്ന് വിളിക്കുന്നത് പോലെ അവർ രണ്ട് തവണ അലയൻസ് ഒന്ന് ഉപയോഗിക്കുകയാണ് ഒരേ പേരിൽ അത് നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം ഇവർ തന്നെയല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നത് ഇതിലിപ്പോൾ പുതുതായിട്ട് കയറി വന്നതാരാ ജയിലിൽ പോയ കെജ്രിവാളിൻ്റെ പാർട്ടി അതല്ലാതെ മറ്റാരോ കാര്യമായിട്ടുള്ളത് ഇവർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും വേറൊരു പേരിൽ ഉണ്ടായിരുന്നത് ഇത് പൂട്ടിപ്പോയ കുറി കമ്പനിയാണ് നാട്ടുകാർക്ക് പണം കൊടുക്കാതെ പൂട്ടിപ്പോയ കുറി കമ്പനിയാണ് യു പി എ ഇപ്പൊ പേര് മാറ്റി പുതിയ പുതിയ പേരിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് രാംലീല മൈതാനിൽ വീണ്ടും സംഘടിച്ചു എന്നേ ഉള്ളൂ ഒരു മാറ്റവും ഇല്ല ഇത് എഞ്ചിനില്ലാതെ ഓടാൻ ശ്രമിക്കുന്ന തീവണ്ടി പോയികളാണ് ഇതിന് എഞ്ചിനേ ഇല്ല ഇതിലായ ക്യാപ്റ്റൻ ഉള്ളത് ഇതിന്റെ ഈ മുന്നണിക്കരുടെ നേതൃത്വം ഉണ്ടോ നേതാവ് പരസ്പരം വിഘടിച്ച് നിൽക്കുന്ന പരസ്പരം തമ്മിൽ തല്ലുന്ന കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഇവരെല്ലാവരും അഴിമതി കേസിൽ പ്രതികളായതുകൊണ്ട് ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് വാസ്തവത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ച തുടങ്ങുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ചർച്ചയുള്ള പ്രതി ഈ ഇതിലെ പ്രതിനിധിക്ക് ചെറുതായിട്ടൊരു കുത്തുകൊടുത്തു അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ട് അണ്ണാ ഹസാറയുടെ നേതൃത്വത്തിൽ രാംലീല മൈതാനിൽ നടന്ന ആ സമരത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ആർ എസ് എസിന്റെ ഏജന്റുമാരായിട്ടാണ് സമരം ചെയ്തതെന്ന് അപ്പൊ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയെ വാസ്തവത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി വിളിച്ചത് ആർ എസ് എസിന്റെ ഏജന്റ് എന്നുള്ളതാണ് അണ്ണാ ഹസാരെ ആർ എസ് എസിന്റെ ഏജന്റ് ആയിരുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ ഈ ചർച്ചയിലുള്ള പ്രതിനിധി ഭരണം കാരണം ഒരേ മുന്നണിയുടെ രണ്ട് പാർട്ടിയുടെ രണ്ട് വക്താക്കൾ പരസ്പരം ആർ എസ് എസിന്റെ ഏജന്റാണെന്ന് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവരിൽ വലിയ വിസ്മയം ഉണ്ടാക്കും അല്ലെങ്കിൽ അത്ഭുതം ഉണ്ടാക്കും അതുകൊണ്ട് ഈ ഒന്നുകിൽ ഈ പദപ്രയോഗം കോൺഗ്രസിന്റെ പ്രതിനിധി പിൻവലിക്കണം അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അതിൽ പ്രതിഷേധം വ്യക്തമാക്കണം അങ്ങനെ അരവിന്ദ് കെജ്രിവാളും അണ്ണാ ആസേരയും ആർ എസ് എസിന്റെ ഏജൻസി പണിയെടുത്തിട്ടാണോ അന്ന് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രാംലീല മൈതാനിൽ പോയി സമരം ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയാണ് മറ്റൊരു കാര്യം അന്ന് അത് അദ്ദേഹം സൂചിപ്പിച്ച് വളരെ നന്നായി കാരണം പത്തു വർഷം മുമ്പ് നടന്ന അന്നത്തെ സമരങ്ങളെ കുറിച്ച് സൂചിപ്പിച്ച് നന്നായി പത്തു വർഷം മുമ്പ് നടന്ന സമരങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ രാംലീല മൈതാനിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ വീഡിയോ അവൈലബിൾ ആണ് അന്ന് അരവിന്ദ് കേജ്രിവാൾ എന്താ പറഞ്ഞത് സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ശരിക്കൊന്ന് കൊടഞ്ഞു ചോദ്യം ചെയ്താൽ പണം വാങ്ങിയ സകല കള്ളന്മാരുടെയും പേര് പുറത്തു വരുന്നാ പറഞ്ഞത് ആരാ പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളാ പറഞ്ഞത് നിരവധി തവണ അദ്ദേഹം ആവർത്തിച്ചു അത് മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ പേരെടുത്ത് കള്ളന്മാർ എന്ന് വിളിച്ച മുഴുവൻ ആളുകളും ഇന്ന് ഈ മുന്നണിയുടെ പരിപാടിയിലുണ്ടായിരുന്നു അന്ന് പ്രഭുൽ പട്ടേൽ എയർ ഇന്ത്യ ഈ കുംഭകോണത്തിൽ അഴിമതി കേസിൽ പ്രഭുൽ പട്ടേലിനെതിരെ ജയ് വിളിച്ചവരല്ലേ ഇപ്പോഴാ സി ബി ഐ കേസ് റിപ്പോർട്ട് മാറ്റി ഈ പക്ഷത്തേക്ക് മാറിയപ്പോൾ എല്ലാം തേച്ചു മായ്ച്ചു കളഞ്ഞത് അതുകൊണ്ട് പിന്നെ അങ്ങനെ ആരോപിക്കുന്നതിൽ വലിയ കഴമ്പില്ലല്ലോ ആ ഞാൻ പറയട്ടെ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് നേരെ രാഷ്ട്രീയത്തിലെ മൂല്യ മൂല്യത്തെക്കുറിച്ച് ഉപദേശിക്കാൻ വരരുത് കേജ്രിവാൾ പറഞ്ഞു ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ മാത്രമാണ് ബാക്കിയുള്ളവരെ മുഴുവൻ കള്ളന്മാരെന്ന് വിളിച്ചത് എൻ്റെ ഭാഗത്ത് പറ്റിയ പഴവാണ് കേജ്രിവാൾ വലിയ കള്ളനാണ് ഞാനാണ് വലിയ കള്ളൻ എന്നാൽ കേജ്രിവാൾ സംബന്ധിച്ചാൽ മതി ഈ പ്രശ്നം തോന്നുന്നു കേജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് എല്ലാവരെയും കള്ളന്മാരെന്ന് വിളിച്ചിട്ടാണ് ഞാൻ മാത്രം സത്യസന്ധനം അവകാശപ്പെട്ടിട്ടാണ് അന്ന് അണ്ണാസാരയെ ഗുരുവായി കയറുന്ന കേജ്രിവാളിൻ്റെ ഇന്നത്തെ ഗുരു ലാലു പ്രസാദ് യാദവാണ് ലാലുവിനെ കുറിച്ച് എന്താ പ്രസംഗിച്ചിരുന്നത് ലാലു അഴിമതിയുടെ ഏറ്റവും മൂർത്തിമത് ഭാവമാണെന്നും കള്ളനാണെന്നും പറഞ്ഞിരുന്നയാളല്ലേ കേജ്രിവാൾ കോൺഗ്രസ് ഏറ്റവും വലിയ കള്ളന്മാരാണെന്ന് പറഞ്ഞിരുന്നയാളല്ലേ കേജ്രിവാൾ അവരെക്കുറിച്ചൊക്കെ സോണിയാഗാന്ധിയെക്കുറിച്ചടക്കം അതിനിശിതമായ രീതിയിൽ ആക്ഷേപകരമായ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള കേജ്രിവാൾ ഇന്ന് ജയിലിൽ പോയപ്പോൾ ഭാര്യ അയച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് പ്രസംഗിച്ചിരുന്ന കാര്യങ്ങൾ അത് എന്തൊക്കെയായിരുന്നു അത് കുടുംബാധിപത്യത്തിനെതിരെ കൂടിയായിരുന്നു ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ നേതാവ് വേദിക്ക് പുറകിലിരിക്കുമ്പോൾ സ്വന്തം ഭാര്യയെ മുന്നിൽ കൊണ്ടുവരുത്തിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം ഈ മുന്നണിയുള്ള മറ്റു പാർട്ടികളോടൊന്നും ആലോചി ആലോചിക്കാതെ കേജ്രിവാൾ ജയിലിലിരുന്ന് ഈ ഇന്ത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്ന മൊഹല്ല ക്ലിനിക്ക് തുടങ്ങും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇത് മുന്നണിയിൽ ആലോചിച്ചതാണോ അത് അവരുടെ മുന്നണിയുടെ കാര്യമാണ് മുന്നണി രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ രൂപം കൊണ്ട ആദ്യത്തെ പരിപാടിയുടെ സമയത്ത് തന്നെ ഇവർ തമ്മിൽ പരസ്പരം ഒരു യോജിപ്പുമില്ല ഇവര് ബംഗാളിലെ മമതാ ബാനർജി ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ബംഗാളിൽ ഈ മുന്നണി ഉണ്ടോ ബംഗാളിൽ മുന്നണിയേ ഇല്ലല്ലോ ബംഗാളിലെ കോൺഗ്രസിനെയും സി പി എമ്മിനെയും പുറങ്കാലുകൊണ്ട് ചവിട്ടി തേച്ചിട്ട് മമതാ ബാനർജി സ്വന്തമായി സ്ഥാനത്തെ പ്രഖ്യാപിച്ചിരിക്കല്ലേ കേരളത്തിന് മുന്നണിയുണ്ടോ എവിടെയാണ് ഇവരുടെ മുന്നണി ഉള്ളത് ഇല്ലാത്തൊരു മുന്നണി ഇത് ഇതൊരു ഒരു ഹാലൂസിനേഷൻ ആണ് ഇങ്ങനൊരു മുന്നണി ഉണ്ട് ഉണ്ടെന്നുള്ളത് തന്നെ അതേ മുദ്രാവാക്യത്തിൽ ഈ പ്രക്ഷോഭത്തിൽ ഈ പ്രതിഷേധത്തിൽ കണ്ണികളായ ജനങ്ങൾ ഇതൊക്കെ ബി ജെ പിക്ക് ഒരു ഹാലൂസിനേഷനായിട്ടാണോ തോന്നുന്നത് നിങ്ങൾ അവിടുത്തെ ജനങ്ങളെ കണ്ടിട്ടുള്ളൂ രാംലീല മൈതാനത്തിൽ അതിൻ്റെ പത്തരട്ടി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എത്രയോ പരിപാടി സംഘടിപ്പിക്കുന്നു ഇന്ന് തന്നെ മീറട്ടിൽ നരേന്ദ്രമോദിയുടെ റാലി നിങ്ങൾ കണ്ടോ അതിൽ പങ്കെടുത്ത ജനലക്ഷങ്ങളെ നിങ്ങൾ കണ്ടോ ഇന്ന് അമിത്ഷാജി നടത്തുന്ന റോഡ് ഷോ നിങ്ങൾ കണ്ടോ നരേന്ദ്രമോദി പോയാൽ ഒരേ ഒരു വ്യക്തി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരേ ഒരു മനുഷ്യൻ ചെന്നാൽ ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് ലക്ഷക്കണക്കിന് മനുഷ്യർ തടിച്ചു ആ മനുഷ്യൻ സംഘടിപ്പിക്കുന്ന അത്രയും വലിയൊരു ക്രൗഡ് പുള്ളർ ഈ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടോ അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിന് വിലയില്ല ഈ ജനാധിപത്യ ആളുകളുടെ എണ്ണം ഇത്തിരി കുറഞ്ഞു പോയാൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിന് ഈ രാഷ്ട്രത്തിൽ വിലയില്ല എന്നുണ്ട് അല്ല ഒരു സംശയവുമില്ല വിരുദ്ധാഭിപ്രായം പ്രകടിപ്പിക്കുന്ന എല്ലാവർക്കും അത് പ്രകടിപ്പിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷേ അവർക്ക് സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ചുമതല ഞങ്ങളുടേതല്ല ഇവർക്ക് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ അരുണാചൽ പ്രദേശിൽ ബി ജെ പിയുടെ ആ മുഖ്യമന്ത്രിക്കെതിരെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമായിരുന്നില്ലേ ഞങ്ങളുടെ ആറു പേര് എതിരില്ലാതെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു ഞങ്ങളാണ് ഉത്തരവാദികൾ ഇവർക്ക് എന്ത് ജനാധിപത്യ ബോധമുള്ളത് ഇവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ മുഴുവൻ എതിരാളികളെയും ജയിലിട്ട കോൺഗ്രസ് ആയി ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയാണ് രാജ്യത്തെ മുഴുവൻ പത്രങ്ങളെയും അടച്ചുപൂട്ടി സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയവരാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് എതിരാളികളെ കൊണ്ടുപോയി ഇടിച്ചു കൊന്നതിന് ശേഷം ചോര ചോരപ്പിച്ച് കൊന്നതിന് ശേഷം പറഞ്ഞവരാണ് ഇപ്പോൾ മാനവികവാദം പറയുന്നത് ഇവരാണോ വലിയ ഭരണ ഇതൊക്കെ കള്ളന്മാരാണെന്നും ഈ നാട് ഭാഗമായി ആ കാര്യങ്ങളെ ഞാനും അംഗീകരിക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് ഈ രാജ്യം അതിന്റെ ചരിത്രത്തിൽ കാണാത്ത ഏറ്റവും വലിയ അടിച്ചമർത്തൽ അനുഭവിച്ചതാണ് ഇവിടുത്തെ ജനങ്ങൾ അതിന് രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ ഉണ്ടായി അന്ന് സംഘപരിവാർ ശക്തികൾ വളരെ ശക്തമായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിലകൊണ്ടവരാണ് അവരാണ് ഇന്ന് അധികാരത്തിലെത്തി ഇതേ അതേ തരത്തിൽ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന കേന്ദ്ര ഏജൻസികളെ കൊണ്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള നീക്കങ്ങൾ ഒരു രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യം ഇതൊക്കെ സൃഷ്ടിക്കുന്നത് അവിടെ ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മകൾ അവരുടെ പ്രതിഷേധ സ്വരം ഉയർത്തും അങ്ങനെയാണല്ലോ ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് ഗോപീഷ് ഒന്ന് ഇവരെ ഇവരെ എതിർ ശബ്ദം ഉയർത്തേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല അവർക്കതിൽ സ്വാതന്ത്ര്യമുണ്ട് മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് റാലി നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് സ്റ്റേജ് കെട്ടാൻ സ്വാതന്ത്ര്യമുണ്ട് മോദിക്കെതിരെ പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇവരെന്തും ചെയ്തോട്ടെ പക്ഷേ അഴിമതി നടത്താൻ സ്വാതന്ത്ര്യമില്ല അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകാൻ ആധാരമായിട്ടുള്ള പരാതി കൊടുത്ത് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാണ് നിരന്തരം പത്രസമ്മേളനം വെച്ച് കേജ്രിവാൾ കള്ളനാണെന്നും ഈ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് തുടർച്ചയായിട്ട് ലംഘിക്കുന്നത് അരവിന്ദ് കേജ്രിവാൾ കള്ളനായതുകൊണ്ടാണെന്നും അയാൾ രാജിവെച്ച് ഇൻകം ടാക്സിൻ്റെ ഇ ഡി നോട്ടീസിന് മുന്നിൽ സോറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടേറ്റ് നോട്ടീസിന് മുന്നിൽ ഹാജരാണമെന്നും നിരന്തരം ആവശ്യപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസുകാരാണ് എത്രയോ പത്രസമ്മേളനം കൊണ്ട് ആവശ്യപ്പെട്ടത് അവസാനം അതെല്ലാം ലംഘിച്ച് കോടതി പോലും കേജ്രിവാളിന്റെ കേസിൽ കോടതി പോലും കേജ്രിവാളിന് പിന്നെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നടന്നിട്ടുള്ള നിയമപരമായ ഒരു അറസ്റ്റിന്റെ പേരിൽ ഇപ്പോൾ കിടന്നിട്ട് വലിയ വാചവടിക്കുകയാണ് ഇവർ തന്നെ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസുകാർ തന്നെയല്ലേ ഡൽഹിയിലെ മധ്യേനത്തിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസുകാർ തന്നെയല്ലേ ഇ ഡിയുടെ നോട്ടീസ് ലംഘിക്കുന്ന കേജ്രിവാളിനെ വിമർശിക്കുകയും രാജിവെക്കണം ചെയ്യാം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ളത് എന്നിട്ട് അതേ കോൺഗ്രസുകാർ എന്താ പറയുന്നത് അറസ്റ്റ് നടന്ന സമയത്ത് അതൊന്നും ശരിയല്ല എന്ന് പറയുന്നു പരിപാടിയാ ഈ മുന്നണിയിലുള്ള ആളുകൾ പരസ്പരം അഴിമതി ആരോപിക്കുന്നവരല്ലേ ഇ മുന്നണിയുടെ ഭാഗമായ പിണറായി വിജയൻ അഴിമതിക്കാരാണെന്ന് പറയുന്ന ജിൻഡോ ജോൺ നാളെ പിണറായി വിജയന്റെ നടപടി വന്നാൽ ഇവര് ഇതേ പരിപാടി പറയില്ലേ ഇതേ കാര്യം പറയില്ലേ ഇത് പിണറായി വിജയൻ മാസപ്പടി കേസിൽ രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്